പിരിമേട്ടിൽ വിനോദസഞ്ചാര കേന്ദ്രമായ പരുന്തുപാറയിൽ കൊക്കയിലേക്ക് വീണ ഒരാൾ മരിച്ചു. പത്തനംതിട്ട അടൂർ സ്വദേശിയായ റോബിനാണ് മരണപ്പെട്ടത്. പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നിരത്തിൽ മൃതദേഹം പുറത്തെടുത്തു. വാർത്തയിൽ വിശദാംശങ്ങളുമായി നിജിൽ കെ മാത്തിച്ചേർന്ന് നിജിൽ, പിരിമേട് വിനോദസഞ്ചാര കേന്ദ്രമായ പരുന്തുപാറയിലാണ് കൊക്കയിലേക്ക് വീണ ഒരാൾ മരണപ്പെട്ടതായി അറിയുന്നത്. പത്തനംതിട്ട അടൂർ സ്വദേശിയായ റോബിനാണ് മരിച്ചത്. നിലവിൽ എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം നടക്കുന്നത്? എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? നിതിൻ, ഇന്നലെ രാത്രി 10 മണിയോടെയാണ് ഈ അടൂരിൽ നിന്നും ഈ മരണപ്പെട്ട റോബി ഉൾപ്പെടെയുള്ള 5 അംഗ സംഘം പരുന്തുംപാറയിൽ എത്തുന്നത്. പരുന്തുംപാറയിൽ ഇവരെത്തിയപ്പോൾ ഈ റോബി എന്ന് പറയുന്ന ആള് ഇവരുടെ വാഹനത്തിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി ഓടി ഈ കൊക്കയിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. താഴേക്ക് ചാടി ഉടനെ തന്നെ വലിയ കൊക്കയാണ്, അതായത് ഈ പരുന്തുംപാറയിലേക്ക് എത്തുന്ന സ്ഥലത്ത് അവിടേക്ക് കടന്നു വരുന്ന ആമുഖ ഭാഗത്തുള്ള സൈഡിലെ, അതായത് ബാരിക്കേഡ് ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് മറികടന്നാണ് ഇതര താഴേക്ക് ചാടിയിരിക്കുന്നത്. വലിയ ഒരു കൊക്കയാണ് ഇവിടെ. ഇതര താഴ്ന്നു ചാടിയപ്പം രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരുന്നു. ഉടൻ തന്നെ ഇവർ പീരുമേട് പോലീസിൽ വിവരം അറിയിച്ചു. അങ്ങനെ പീരുമേട് പോലീസും അതുപോലെ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ളവർ ഇന്നലെ രാത്രി 10 മണിയോടെ ഇവിടെ തന്നെ എത്തി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് രാത്രി ചെറിയ മഴയുണ്ടായിരുന്നു, അതുപോലെ വലിയ മൂടൽമഞ്ഞായിരുന്നു. അതുകൊണ്ട് തെരച്ചിൽ ദുഷ്കരമായ തുടർന്ന് അവർ പിന്നീട് പോയി. പിന്നെ ഇന്ന് രാവിലെ 8 മണിയോടെയാണ് വീണ്ടും തെരച്ചിൽ ആരംഭിച്ചത്. ഫയർഫോഴ്സ് ഉണ്ടായിരുന്നു, അതുപോലെ പീരുമേട് പോലീസ് ക്യാമ്പിലെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, അതുപോലെ പീരുമേട് പോലീസ് അതുപോലെ വനംവകുപ്പ് എന്നിവരെല്ലാവരും സ്ഥലത്തുണ്ടായിരുന്നു. രാവിലെ തന്നെ ഈ വീട് തൊട്ട് താഴെ കൊക്കയ്ക്ക് സമീപത്തായി തന്നെ ഈ ഇദ്ദേഹം ഉണ്ടായിരുന്നു. അവര് അങ്ങനെ പോലീസിന്റെ നേതൃത്വത്തിൽ ഈ ഇദ്ദേഹത്തെ പുറത്തേക്ക് എടുക്കുകയായിരുന്നു. ഇപ്പോൾ പീരുമേട് താലൂക്കാശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അവിടെ മറ്റ് നടപടികൾക്ക് ശേഷം മാത്രം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. നിധി.